ഏറ്റവും കൂടുതൽ ഈ മണിക്കൂറിൽ ജെയ്ക്ക് ഉന്നയിച്ച എൽ ഡി എഫ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എണ്ണി എണ്ണി പറയാമോ വികസന രാഷ്ട്രീയത്തെ കുറിച്ച് അന്നങ്ങട് പറഞ്ഞു കൊടുക്കണേ. കോവിഡിന്റെ സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ ടെസ്റ്റിംഗ് നടത്തിയ ഒരു സെന്റർ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് പുതുപ്പള്ളിയിലാണ്. എന്തോ എങ്ങനെ നിങ്ങളൊക്കെ ആ വാർത്ത ഓർക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. എല്ലാ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തിലും ഓർക്കണം, എല്ലാ പഞ്ചായത്തിലും കൃഷിഭവനുണ്ട്, പണ്ഡിതനാണെന്ന് തോന്നുന്നു. എല്ലാ പഞ്ചായത്തിലും കെ എസ് എഫ് ഇയുടെ ബ്രാഞ്ച് ഉണ്ട്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ഇങ്ങനെ പേടിക്കല്ലടാ, ആണുങ്ങളെ വിലകളയാനായി അതിവേഗം ബഹുദൂരമായിരുന്നു ഉമ്മൻചാണ്ടിയെങ്കിൽ അത് പോയാ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചാണ്ടിയുടെ വരവ് വരവാണെങ്കിൽ ഒരു ഓട്ടമാണ്. പാലക്കാട് യാത്രയിലൊക്കെ 4500 km ഇതേ വേഗത്തിലാണ് നടന്നതെന്നാണ്. കേരളത്തിലെ ജനങ്ങളെ ആരും ഒന്നും പുതുതായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാം അറിയുന്നവരല്ലേ കേരളത്തിലെ ജനങ്ങൾ. പുതുപ്പള്ളിയിൽ ഇപ്പൊ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആർക്കാണ് ഇവിടെ സാധ്യത? പുതുപ്പള്ളിയിൽ ഇപ്രാവശ്യം വികസനത്തിനാ സാധ്യത. ജയിക്ക് ജയിക്കും, വികസനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിലവിലത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ആർക്കാണ് വിജയ സാധ്യത? എല്ലാം കൊണ്ടും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പുരോഗമനപരമായ പ്രവർത്തനം വളരെ നാടിന് ഉപകാരപ്രദമാകും. ഇവിടെയും എൽ ഡി എഫ് ജയിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഒന്നും പറയുന്നില്ല. നീ ഒന്നും പണയണ്ട റഹീം. വളരെ സിമ്പിളായ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ, ബാക്കി ഈ നാട്ടുകാരൊക്കെ ചോദിക്കും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ജെയ്ക്ക് സി തോമസിന്? ജെയ്ക്ക് സി തോമസ് 20,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് എത്തും. ഏറെ ആത്മവിശ്വാസത്തോടെയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ സൂര്യോദയമായിരിക്കും പുതുപ്പള്ളി. ഉറപ്പിക്കാമോ? യാതൊരു സംശയവും വേണ്ട. ഉരുക്കുമുഷ്ടികൾ ഉയർത്തി നമ്മൾ ഉദിച്ചു പൊങ്ങിവരും, കരുത്തരായി ജയിച്ചു നമ്മൾ ചരിത്രമായിരുന്നു.